കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിന്റെ 17-ാമത്തെ ക്ലാസ് ആണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ഒരു മൂന്ന് ക്ലാസ്സിലായിട്ട് പറഞ്ഞു വെച്ചത് ഡിഫറൻഷ്യബിലിറ്റി എന്ന കൺസെപ്റ്റ്, അതിന്റെ ജോമെട്രിക്കൽ മീനിങ്, ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്, അതിന്റെ ഗ്രാഫിന്റെ പ്രത്യേകത, അതിലെ എക്സാമ്പിൾസ് ഒക്കെയാണ് ചെയ്തു കഴിഞ്ഞത്. ഇവിടെ നമ്മൾ ഈ ഒരു ഹെഡിങ്ങിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കേട്ട കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് പറയുന്നത്. ഒരു ഹെഡിംഗ് ആയിട്ട് വരുന്നത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡിഫറൻസിയേഷൻ. എന്താണ് ഡിഫറൻസിയേഷൻ എന്ന സംഗതിയാണ് പറയാൻ പോകുന്നത്. ഒരു പോയിന്റിന്റെ ഡെറിവേറ്റീവിന് പകരം ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിലേക്ക് വരികയാണ്. സോ ലിസൺ, ഡിഫറൻസിയേഷൻ, ലെറ്റ് വൈ കോട്ട് എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ, ഒരു റിയൽ ഫംഗ്ഷൻ. ഡൊമൈൻ ഉണ്ടാവും, റേഞ്ച് ഉണ്ടാവും, ഗ്രാഫ് ഒക്കെ ഉണ്ടാവും. ഇനി നമ്മൾ പറയുന്നത് ഡെൽറ്റ എക്സ് ബി, ഡെൽറ്റ എക്സ് ബി എ സ്മോൾ ഇൻക്രിമെന്റ് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചേഞ്ച്, എക്സിലുള്ള ഒരു ചെറിയ ചേഞ്ച്, എക്സിലൊരു ചെറിയ മാറ്റം വരുത്തുകയാണ്. ആ മാറ്റത്തിന്റെ പേരാണ് ഡെൽറ്റ എക്സ്. ആൻഡ് ഡെൽറ്റ വൈ ബി ദ കറസ്പോണ്ടിങ് ഇൻക്രിമെന്റ് ഇൻ വൈ. അപ്പൊ എക്സിന് ഡെൽറ്റ എക്സ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ വൈയിലുണ്ടാവുന്ന ചേഞ്ച് ആണ് ഡെൽറ്റ വൈ. സോ ദാറ്റ് എക്സിന് ഡെൽറ്റ എക്സ് പ്ലസ് ചെയ്യുമ്പോൾ വൈ ഡെൽറ്റ വൈ കൂടും എന്ന് പറഞ്ഞാൽ വൈ കൊണ്ട് എഫ് എക്സ് ഇൻക്രിമെന്റ് കൊടുത്ത് എഴുതുമ്പോൾ വൈ പ്ലസ് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫിനുള്ളിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അതിൽ നിന്നും ഡെൽറ്റ വൈ ഇതാണ്, ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വൈ എന്നാ വരിക. ആ വൈക്ക് പകരം ഞാനിവിടെ എഫ് എക്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെർഫോർ റേഷ്യോ കാണാണ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്, അതാണ് ഡെൽറ്റ വൈ. അത് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇനി നമ്മൾ ലിമിറ്റ് എടുക്കുകയാണ്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ, ആ കൊടുത്ത ഇൻക്രിമെന്റ് നമ്മൾ വളരെ വളരെ ചെറുതാക്കാൻ പോവുക. ടെൻസ് ടു സീറോ ദ റേഷ്യോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഈ ലിമിറ്റ് എക്സ് ചെയ്യാം, ചെയ്യാണ്ടിരിക്കാം. ഇവിടെ പറയുന്നത് ദ അബവ് ലിമിറ്റ് കോമ ഇഫ് ഇറ്റ് എക്സ് ഇസ് ഫൈനൈറ്റ്ലി ഈസ് കോൾഡ് ദ ഡെറിവേറ്റീവ് ഓർ ഡിഫറൻഷ്യൽ കോഫിഷ്യന്റ് ഓഫ് വൈ ഈക്വൽ ടു എഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ ലിമിറ്റ് ഒരു എക്സ് ചെയ്യുന്ന ലിമിറ്റ് ആണെങ്കിൽ അതിന്റെ പേരാണ് ഡെറിവേറ്റീവ് അഥവാ ഡിഫറൻഷ്യൽ കോഫിഷ്യന്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ എക്സ്. അതിന്റെ നൊട്ടേഷൻസ് കുറെ നൊട്ടേഷൻസ് ഉണ്ട്, ഡിനോട്ടഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ് നൊട്ടേഷൻ ആണ്, പ്ലസ് വണ്ണിൽ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ടു വൈ എഫ് എക്സ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഒരു നൊട്ടേഷൻ ആണ്, വൈ ഡാഷ് ഉണ്ട്, വൈ വൺ ഉണ്ട്, ഓർ ക്യാപിറ്റൽ ഡി ഓഫ് വൈ. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടു ടെൻസ് ടു സീറോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സിന്റെ വേറെ പേരാണ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് അഥവാ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് ഈക്വൽ ടു limit to delta x tends to 0 f of x plus delta x minus f of x all divided by delta x. That is equal to personal axiomatic equation notations like namukku vera limit h tends to 0 delta x ne h nu peru vichu appo h tends to 0 f of x plus h minus f of x all divided by h. ഇങ്ങനെ ചെയ്യാനും മതി. ഇതാണ് നമ്മൾ കൂടുതൽ പുസ്തകങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇങ്ങനെ ഒരേ നൊട്ടേഷനും നിങ്ങൾക്ക് ചില ബുക്കിലൊക്കെ റെഫർ ചെയ്യുമ്പോൾ കാണാം. ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സിലേക്ക് എത്തുമ്പോൾ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈയിലൊക്കെ ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ രണ്ടും എന്തെങ്കിലും കുഴപ്പമില്ല. സോ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? എക്സിന് ഒരു പുതിയ ഫംഗ്ഷൻ കിട്ടും. എഫ് ഡാഷ് എക്സ് കാണുമ്പോൾ എഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആയിരുന്നു, എഫ് ഡാഷ് എക്സ് വെച്ച് കാണുമ്പോൾ എക്സിന് പുതിയൊരു ഫംഗ്ഷൻ കിട്ടും. ആ കിട്ടിയ ഫംഗ്ഷൻ ആണ് എഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ അഥവാ ഡിഫറൻഷ്യൽ കോഫിഷ്യന്റ് ഓഫ് എഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസിന്റെ പേരാണ് ഡിഫറൻഷ്യേഷൻ. അപ്പൊ ഒരു ഫംഗ്ഷനെ അതിന്റെ ഡെറിവേറ്റീവ് ആക്കി മാറ്റുന്ന ഓപ്പറേഷന്റെ പേരാണ് ഡിഫറൻഷ്യേഷൻ. അപ്പൊ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അത് തന്നെ ഈ ലിമിറ്റ് കൂടെ, ഈ ലിമിറ്റ് ഡെഫിനിഷനിൽ കൂടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന്റെ പേരാണ് ഡിഫറൻഷ്യേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. പ്ലസ് വണ്ണിൽ ചെയ്തിട്ടുണ്ടാവും, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ ചോദിക്കാറുണ്ട് പ്ലസ് വണ്ണിൽ. അപ്പൊ ഈ ലിമിറ്റ് കൂടെ ഡെറിവേറ്റീവ് കണ്ടെടുക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ഡിഫറൻഷ്യേഷൻ. ഇനി ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് പറയാം.
നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് ഒരു പോയിന്റിന്റെ ഡെറിവേറ്റീവിനെ പറ്റി പറഞ്ഞിരുന്നു. അതിനി ഇവിടുന്നും പറയാം. നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് y ഈക്വൽ ടു എഫ് എക്സ്. നമ്മൾ ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചോ അല്ലാതെ ഫോർമുല ഉപയോഗിച്ചോ എങ്ങനെയെങ്കിലും അതിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ കാണാം. ഡെറിവേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് അഥവാ എഫ് ഡാഷ് എക്സ് കാണാം. ഡിവൈ ബൈ ഡി എക്സ് കണ്ടു, ഡി വൈ ബൈ ഡി എക്സ് അത് തന്നെയാണ് എഫ് ഡാഷ് എക്സ്. ഇത് കണ്ടുപിടിച്ചപ്പോൾ എക്സിൽ പുതിയൊരു ഫംഗ്ഷൻ കിട്ടും ഞാൻ പറഞ്ഞു. ആ ഫംഗ്ഷനിൽ എക്സ് കാണുന്നിടത്ത് എ കൊടുക്കുക, വേർ എ ഇസ് എ നമ്പർ ഇൻ ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. അപ്പൊ കിട്ടുന്ന നമ്പർ എന്താണ്? എഫ് ഡാഷ് എക്സിൽ എക്സ് ഞാൻ കൊടുത്താൽ കിട്ടുന്ന നമ്പർ എഫ് ഡാഷ് എ. അത് തന്നെയാണ് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ. ഇതാണ് ഡെറിവേറ്റീവ് അറ്റ് എ. ഇത് എക്സിസ്റ്റ് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യാണ്ടിരിക്കാം. ഇത് ഡിഫൈൻഡ് ആവാം, നോൺ ഡിഫൈൻഡ് ആവാം. ഇത് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫൈനൈറ്റ് നമ്പർ ആണ് എങ്കിൽ എഫ് എക്സ് എയില് ഡിഫറൻഷ്യബിൾ ആണ്. ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കേസാണ് വരുന്നതെങ്കിൽ എഫ് എക്സ് എയില് ഡിഫറൻഷ്യബിൾ അല്ല. അതാണ് ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ്. അതിന്റെ ജോമെട്രിക്കൽ മീനിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി പ്ലസ് വണ്ണിൽ കേട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. സം സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഓൺ ഡിഫറൻഷ്യേഷൻ. Some standard results on differentiation. അഥവാ some basic results on differentiation. ഫസ്റ്റ് ഇയർ കേട്ടോ, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഡി ബൈ ഡി എക്സ് ഓഫ് സി ഇസ് ഈക്വൽ ടു സീറോ. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം വൈ ഇസ് ഈക്വൽ ടു സി അഥവാ വൈ ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഈക്വൽ ടു സി. എല്ലാ എക്സിനും ഒരു സി ആണ്. അതിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ കാണുമ്പോൾ കോൺസ്റ്റന്റ് ആയി പോകും. കാരണം സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് അല്ലേ, അതിന്റെ സ്ലോപ്പ് എന്താ? സീറോ ആണ്. ഡെറിവേറ്റീവിന്റെ ജോമെട്രിക്കൽ മീനിങ് എന്താ? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ്. അപ്പൊ അതിന്റെ സ്ലോപ്പ് സീറോ ആവുമ്പോൾ പിന്നെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും സീറോ ആയിരിക്കും. സോ ദാറ്റ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് സീറോ. അത് ഏത് പോസിറ്റീവ് കോൺസ്റ്റന്റ് ആയാലും നെഗറ്റീവ് കോൺസ്റ്റന്റ് ആയാലും സീറോ കോൺസ്റ്റന്റ് ആയാലും കോൺസ്റ്റന്റ് ഒറ്റക്കാണ്, അതിന്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. രണ്ടാമത്തെ ബേസിക് റിസൾട്ട് വരുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റന്റ് ഇൻടു എഫ് എക്സ് റെസിഡ്യൂവൽ പഠിച്ചതാണ്. കോൺസ്റ്റന്റ് ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഇൻടു ഫംഗ്ഷൻ വന്നാൽ ആ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തിട്ട് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. തേർഡ് വൺ, ഡി ബൈ ഡി എക്സ് ഓഫ് സം ഓഫ് ടു ഫംഗ്ഷൻസ്. എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ, ജി ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ, അതിന്റെ സം എഫ് എക്സ് പ്ലസ് ജി എക്സ് എന്തായിരുന്നു? ആ യെസ്, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ സം ഇസ് ഈക്വൽ ടു സം ഓഫ് ദ ഡെറിവേറ്റീവ്സ്. അത് ഡിഫറൻസിനും പറയാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് മൈനസ് ജി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എ ഡിഫറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ദ ഡെറിവേറ്റീവ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജനറലൈസേഷൻ പറയാം. നോട്ട്, എന്താ ജനറലൈസേഷൻ? ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഒരു ഫസ്റ്റ് കോൺസ്റ്റന്റ് എഫ് സി വൺ ഇൻറ്റു അതിന്റെ കൂടെ ഒരു ഫംഗ്ഷൻ എഫ് വൺ എക്സ് പ്ലസ് അല്ലെങ്കിൽ മൈനസ്, രണ്ടാമത്തെ സി ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ എഫ് ടു എക്സ് പ്ലസ് ഓർ മൈനസ് എക്സെട്ര പ്ലസ് ഓർ മൈനസ് സി എൻ ഇൻറ്റു എഫ് എൻ എക്സ് എൻ എണ്ണുണ്ട് വിചാരിക്കാം. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ചെയ്യുന്നതെങ്കിൽ ഷുഡ് ബി ഈക്വൽ ടു ഫസ്റ്റ് സി വൺ പുറത്തെടുക്കാം ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് വൺ എക്സ് പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട മൈനസ് ആണെങ്കിൽ മൈനസ് ഇട. പിന്നെ അടുത്തത് സി ടു പുറത്തേക്ക് വരും ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എഫ് ടു എക്സ് പ്ലസ് ഓർ മൈനസ് എക്സെട്ര പ്ലസ് ഓർ മൈനസ് സി എൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എൻ എക്സ് വേർ സി വൺ സി ടു എക്സെട്ര സി എൻ ആർ കോൺസ്റ്റന്റ്സ്. ഇതെല്ലാം പ്ലസ് വണ്ണിൽ കേട്ട റിസൾട്ടുകളാണ്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കേട്ടത് ഡിഫറൻഷ്യേഷന്റെ പ്രൊഡക്റ്റ് റൂൾ. പ്രൊഡക്റ്റ് റൂൾ കേട്ടിട്ടുണ്ട്, ക്വോഷ്യന്റ് റൂൾ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു പ്രൊഡക്റ്റ് റൂൾ പറഞ്ഞത്? ഡെറിവേറ്റീവ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. പ്രൊഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻഷ്യേഷൻ. ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു ഫംഗ്ഷൻ എഫ് എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ ജി എക്സ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ്
g of x plus second function g of x into d by dx of f of x. The first second upon g and f of x to mark it, that will be a very answer. That is why uv is called uv notation. D by dx of u into v bar, u and v are functions of x, and give u into dv by dx, derivative of v, plus v into du by dx. Let's check it again. Uv r dash, derivative of u into v. U into v in derivative v dash, plus v into u in derivative u dash. Let's say product rule of differentiation. അപ്പോ ഡി ബൈ എക്സ് ആണ് പറയുകയാണെങ്കിൽ ഡി ബൈ എക്സ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സ് വന്നാൽ നിങ്ങൾ പ്ലസ് വൺ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇത് വൺ ഇൻറ്റു കോസ് എക്സ് ചെയ്യുന്ന തെറ്റാണ്, അറിയാലോ. എക്സ് ഇൻറ്റു ഡി ബൈ എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡി ബൈ എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ എക്സ് ഓഫ് എക്സ് എന്നിട്ട് ഡെറിവേറ്റീവ് ഒക്കെ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് വെക്കലാണ് പ്രൊഡക്ട് റൂൾ ഓഫ് ഡിഫറൻഷ്യേഷൻ. നമ്മുടെ എഴുതാം, എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡെറിവേറ്റീവ് അറിയാലോ. ഫസ്റ്റ് പഠിച്ചാലേ, കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സ് ഡെറിവേറ്റീവ് വൺ. സോ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇങ്ങനെയൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ചെറുതൊക്കെ പ്ലസ് വൺ ടോപ്പിക്കിൽ വന്നതാണ്. അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് ഇയർ ഡിസ്കസ് ചെയ്യും. ദെൻ നമ്മൾ കേട്ടത്, ഫസ്റ്റ് ഇയറിൽ കേട്ടത് തന്നെയാണ് ക്വോഷ്യൻ റൂൾ. ക്വോഷ്യൻ റൂൾ ഓഫ് ഡിഫറൻഷ്യേഷൻ എന്തായാലും ക്വോഷ്യൻ റൂൾ പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എ കോഷ്യന്റ് ഈസ് ഈക്വൽ ടു പറയണം ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. അതായത് ഇങ്ങനെ വന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി എക്സ് വേർ എഫ് എക്സ് ആൻഡ് ജി എക്സ് ആർ ഫംഗ്ഷൻസ് ഓഫ് എക്സ് വിത്ത് ജി എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട് ജി എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. അതറിയാം is equal to gx denominator la parana into d by dx of fx then plus alla minus fx into d by dx of gx denominator into derivative of numerator minus numerator into derivative of denominator. Adu u il edanengil d by dx of u by v v into derivative of u അഥവാ du by dx minus u into v ന്റെ ഡെറിവേറ്റീവ് dv by dx. സോറി, ഇവിടെ ഞാൻ ചെറിയ സംഗതി വിട്ടുപോയി, പറഞ്ഞു നേരത്തെ എഴുതാൻ വിട്ടുപോയി. ഓൾ ഡിവൈഡഡ് ബൈ സ്കോർ ഓഫ് ദ ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ ഓൾ ഡിവൈഡഡ് ബൈ v square denominator into derivative of numerator minus numerator into derivative of denominator that all divided by square of the denominator. Adu namukku nethile pole engane eda u by v all dash equal to v into u dash minus u into v dash all divided by v square. Ella undeniyana pare notations il parayunnathu adana quotient rule of differentiation first year il vannathaanu. Ini first year la ningal ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡിൽ കുറെ ഫോർമുലകൾ ഡിറൈവ് ചെയ്തിട്ട് ബൈഗാട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഒരു രണ്ട് മൂന്ന് ഫോർമുലയും കൂടി ഇവിടെ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അത് ചില കുട്ടികളൊക്കെ ഫസ്റ്റ് ഇയറിൽ തന്നെ ചെയ്തിട്ടുണ്ടാവും, ചില കുട്ടികൾ ഇപ്പൊ അത് ചെയ്തിട്ടുണ്ടാവില്ല. അതിലൊന്നാമത്തേതാണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ടു ദ ബേസ് ഇ റൈസ് ടു എക്സ്. അപ്പോ ഡെറിവേറ്റീവ് ഓഫ് സം മോർ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ഡെറിവേറ്റീവ്സ് ഓഫ് സം മോർ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ബൈഗാട്ടിയുടെ ഫോർമുലകളാണ് ഏതൊക്കെ നോക്കാം. അതിലൊന്നാമത്തത് ഡെറിവേറ്റീവ് ഓഫ് ഇറൈസ് ടു എക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ടു ദ ബേസ് ഇ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒന്ന് ചെയ്യാം, ദാറ്റ് എഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. എന്തായിരുന്നു എഫ് ഡാഷ് എക്സിന്റെ സിമ്പിൾ നൊട്ടേഷൻ ലാസ്റ്റ് പറഞ്ഞത്? ലിമിറ്റ് എച്ച് ടെൻസ് സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ. എന്താ എഫിന്റെ പണി? എക്സ് കിട്ടിയാൽ ഇ റൈസ് ടു എക്സ് ആകും. അപ്പൊ എഫിന് എക്സ് പ്ലസ് എച്ചിനെ കിട്ടിയാൽ ഇ റൈസ് ടു x plus h minus e raised to x all divided by
limit x tends to 0 log 1 plus x divided by x is equal to 1 x tends to 0 log 1 plus x the natural log aanu ivide base edathond e aanu log inde ullil 1 plus x by x vanna 1 ivide alla prashnam log inde ullil 1 plus h by x aanu അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ പണി അത് വണ്ണിലേക്ക് എത്തിക്കാൻ വേണ്ടി എച്ച് ടെൻസ് സീറോ ലോഗിന്റെ ഉള്ളിൽ വൺ പ്ലസ് എച്ച് ബൈ എക്സ് ഡിവൈഡഡ് ബൈ ഈ എച്ചിനെ എച്ച് ബൈ എക്സ് നേടി അപ്പോ ഈ എക്സ് നമ്മൾ അധികട്ടതാണ് അത് ഇവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇൻറ്റു വൺ ബൈ എക്സ് അപ്പോ ആ ഫോർമുല പ്രകാരം ഇത് വൺ ആവും വൺ ഇൻറ്റു വൺ ബൈ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ എക്സ് സോ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു 1 by x natural log x in x1 differentiate edal answer 1 by x appo natural allatha log vanna endu cheyum samshayam undavu chalpo angane question paper lokke appo kandal endu cheyum adu njan note paraya d by dx of log x base a ikku pagaram a ee base anengil nammala formula idu endu 1 by x ഈ ഫോർമുല ലോഗ് x ബേസ് e ആണ് അതിന്റെ ഡെറിവേറ്റീവ് 1 by x ആണ് സോ നമുക്ക് താഴെ കേറാം ഈ e ടു ദി ബേസ് a നെ താഴെ കൊണ്ടുവന്നാൽ a ടു ദി ബേസ് e ആവും ഇൻടു 1 by x സോ ദി ഫൈനൽ ആൻസർ ഈസ് 1 ഇൻടു 1 1 ഡിവൈഡഡ് ബൈ x ഇൻടു ലോഗ് a ടു ദി ബേസ് e അപ്പോൾ ബേസ് e ആയതുകൊണ്ട് എഴുതിയിട്ടില്ല അപ്പോൾ ആ ഫോർമുല കൂടി നോട്ട് ചെയ്തു വെക്കണം d by dx of log x base a വന്നാൽ അത് 1 by x പോരാ x ന്റെ കൂടെ log a വേണം ഡിനോമിനേറ്ററിൽ x into log a ആ log ന്റെ ബേസ് e ആണ് ഈ ബേസ് സാധാരണ എഴുതുന്നില്ല വേറെ ഏതെങ്കിലും ബേസ് ഒക്കെ എഴുതും ഓക്കേ അപ്പോൾ ഇത്രയും പുതിയ ഡെറിവേറ്റീവ്സ് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നേരത്തെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാനുണ്ട് അത് കൂട്ടത്തിൽ ഈ ഫോർമുലയും വേണം ഈ ക്ലാസ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നന്നായിട്ട് റെഫർ ചെയ്യുക എന്നെ ഡോക്ടറിന്റെ കോൺടാക്ട് ചെയ്യുക ഓക്കേ.